അങ്ങനത്തെ ഒരു കാലമായിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനം വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അത് എ പി, ഇ കെ, ആന, ടൈഗർ, ഏതായാലും വേണ്ടില്ല, എല്ലാവരും ഖുർആൻ പരിഭാഷന്റെ കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തവരാ. ആന സുന്നികൾ വളരെ ശക്തിയായി പറയുന്നു ഒരു സാഹചര്യത്തിലും പരിഭാഷ പാടില്ല. പക്ഷെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. പന്നിപ്പേറ് പോലെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഖുറാഫി ചവറുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിലൊക്കെയും നിങ്ങൾക്ക് ആയത്തുകളും ഹദീസുകളും പരിഭാഷപ്പെടുത്തി പച്ചമലയാളത്തിൽ കാണാൻ സാധിക്കും. പക്ഷേ സമസ്തയുടെ ലബോറട്ടറിയിൽ ഇന്നും ശരിയായ ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയായി എന്ന് പറഞ്ഞൊരു കുഴഞ്ഞുമറിഞ്ഞ പ്രശ്നമായി നിലനിൽക്കുന്നതാണ് പരിശുദ്ധ ഖുർആന്റെ മലയാള പരിഭാഷ ഹറാമോ ഹലാലോ എന്നത്. ഹറാമാണെന്നും പറയാൻ വയ്യ, ഹലാലാണെന്നും പറയാമല്ല. ഈ കെ അസം മുസ്ലിയാര് തഹദീറുൽ ഇഖ്വാനിൻ തർജ്ജമത്തുൽ ഖുർആൻ അവിഭക്ത സമസ്തയുടെ നേതാവായിരുന്നു അദ്ദേഹം. അതിലെഴുതിയിട്ടുള്ളത് ഖുർആൻ പരിഭാഷപ്പെടുന്ന ഹറാമാണെന്നാണ്. ആ പുസ്തകത്തിന്റെ മുഖവരിയിൽ പറഞ്ഞിട്ടുള്ളത് ഇതിനെപ്പറ്റി സമസ്ത ചർച്ച ചെയ്തിട്ടില്ല. ഒരു പണ്ഡിത ചർച്ച വെച്ചാൽ പിളരും സംഘടന എന്നുള്ളത്. ബിസ്ക്കറ്റും ചായയും കുടിച്ച് പിരിയല്ലാതെ ചർച്ച ചെയ്യാൻ ധൈര്യമില്ല എന്നാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം സ്വന്തം പാളയത്തിലെ കെ വി മുഹമ്മദ് ഉസ്യാർ കൂത്തനാട് പരിഭാഷ ഇറക്കിയത് നിശിതമായി വിമർശിക്കുകയാണ്. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ഏഴോ എട്ടോ പരിഭാഷകൾ ഇവരെല്ലാവരും കൂടി പറക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് ടി കെ അബ്ദുള്ള മൗലവി മാട്ടൂൽ സമസ്തയുടെ നേതാവ് വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി പരിഭാഷ ഇറക്കി. അത് കഴിഞ്ഞിട്ട് കെ വി മുഹമ്മദ് ഉസ്യാർ കൂത്തനാട്. അപ്പോ കെ വി മുഹമ്മദ് ഉസ്യാർ പരിഭാഷ ഇറക്കി, കെ വി എം പന്താവൂർ ബയാനുൽ ഖുർആൻ എന്നുകൊണ്ട് പരിഭാഷ ഇറക്കി, അതിന് പുറമെ ഖുർആന്റെ ഉത്സാര വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ട് ഇബ്നു അറബി എന്ന് അതും പച്ച മലയാളത്തിൽ ഇവരിറക്കുണ്ടായി. അങ്ങനെ പരിഭാഷകൾ ഇന്നെങ്ങനെ വന്നു. കോഴിക്കോട്ടെ വലിയ കാലിന്റെ പരിഭാഷ വന്നു. അതുപോലെ തന്നെ തിരൂരങ്ങാടി കാലി എന്നറിയപ്പെടുന്ന അബ്ദുറഹ്മാൻ മഖ്ദൂമി എന്ന എ പി ഗ്രൂപ്പിന്റെ സംയുക്ത കാലിമാരിൽ ഒരാളായ അയാളുടെ പരിഭാഷ വന്നു. മുസ്തഫൽ ഫൈസിയുടെ പരിഭാഷ വന്നു. അങ്ങനെ എന്തെല്ലാം പരിഭാഷകൾ ഭൂമി മലയാളത്തിൽ ഇറങ്ങി. ഇതൊക്കെ നിലവിലുണ്ടായിട്ടും നമ്മളെ റഹ്മത്തുള്ള ഖാസിമി ഖുർആൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ, ഖുർആൻ സ്റ്റഡി ചെയ്താൽ ഹറാമാണെന്ന് പറഞ്ഞവര് ഇപ്പൊ ഖുർആൻ സ്റ്റഡിക്ക് സെന്റർ ഉണ്ടാക്കി, അതിന് ഡയറക്ടർ ഉണ്ടാക്കി, ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഖുർആൻ ക്ലാസ് എടുത്തപ്പോ ഖുർആൻ ക്ലാസ്സിലാക്കാണ്, ഇനി കലത്തിലും കുടുക്കയിലും ഒക്കെ ആയിക്കാളി എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്നവർ ഇപ്പൊ ഖുർആൻ ക്ലാസ് എടുക്കുകയാണ്. അയാളെ വക ഒമ്പതാമതൊരു പരിഭാഷയും കൂടി ഭൂമി മലയാളത്തിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഖുർആൻ പരിഭാഷയെ പറ്റി ചോദിച്ചാലോ ഇപ്പോഴും അത് ഹറാമോ ഹലാലോ തീരുമാനിച്ചിട്ടില്ലാനും, ഒറ്റയോ ഇരട്ടയോ എന്ന് ചോദിച്ചാൽ ഒരട്ട എന്ന് പറഞ്ഞ മാതിരിയുള്ള മറുപടിയാണ്. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം ഖുർആൻ പരിഭാഷപ്പെടുത്തിയപ്പോ അതിനെ നഖശികാന്തം എതിർത്തിരുന്നവർ ഇപ്പോൾ ഒരുപാട് പരിഭാഷകൾ ഇറക്കിയിട്ട് അതാണ് ശരിയായ രീതി എന്ന് പറയാൻ തുടങ്ങി. മാത്രമല്ല അപ്പൊ അടുത്ത കാലത്ത് ചാലിയത്ത് വെച്ചൊരു സഖാഫി പറഞ്ഞെന്താരിയോ, നിങ്ങൾ പരിഭാഷ ഇറക്കിയ ആളുകളെ വഴിപഴപ്പിച്ചപ്പോ അത് ജനങ്ങൾക്ക് ഇത് ആ പരിഭാഷ തെറ്റൊക്കെ മനസ്സിലാക്കാനാണ് ഞങ്ങൾ പരിഭാഷ ഇറക്കിയത്. ഒരാളൊരു ഹറാം ചെയ്ത ഹറാമും ഉണ്ട് തന്നെ ഞങ്ങൾ നേരിടുകയാണ്. എങ്ങനെയുണ്ട് ഈ രീതിയിലേക്ക് അവർ അധപതിച്ചു പോയി. ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ വരുന്ന കാലഘട്ടത്തിലുള്ള അവസ്ഥ, കാക്കത്തൊള്ളായിരം തരീഖത്തുകളും പിന്നെ കുറെ മദ്ഹബുകളും, നാലാലൊരു മദ്ഹബ് സ്വീകരിക്കാത്തവൻ ലാലും മുതില്ലുമാണ് എന്നാണ് പള്ളി ദർശിലോതുന്ന സാവി എന്ന് പറയുന്ന ഒരു മാലിക്കി പണ്ഡിതന്റെ ഹാശിയ കിതാബിലുള്ളത്. ഈ അടുത്ത കാലത്ത് ജീവിച്ച ഒരു മദ്ഹബി പക്ഷപാതിയാണ്. അയാൾ പറയുന്നത് ഖുർആന്റെയും സുന്നത്തിന്റെയും പ്രത്യക്ഷ ആശയമനുസരിച്ച് ഒരാൾ പ്രവർത്തിച്ചാൽ അത് കുഫറാണെന്നാ പറഞ്ഞത്, സത്യനിഷേധാണ്. ഖുർആനുകൊണ്ട് അതീതുകൊണ്ടും അമൽ ചെയ്യാൻ പാടില്ല, മദ്ഹബിന്റെ കിതാബ് കൊണ്ട് അമൽ ചെയ്യാൻ പാടല്ലോ. അതന്നെ അറിയപ്പെട്ട നാല് മദ്ഹബിൽ അപ്പുറമുള്ളത് പിൻപറ്റല് ജായിസു അല്ല, അകൻ പേച്ചവനാണ്, പിഴപ്പിക്കുന്നവനാണ് എന്ന് വ്യക്തമായി തന്നെ എഴുതിയത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അവസ്ഥയിലാണ് ഇസ്ലാഹി പ്രസ്ഥാനം പ്രമാണങ്ങളിലേക്ക് മുസ്ലിമീങ്ങളെ തിരിച്ചു വിളിച്ചത്. കേരള മുസ്ലിം ഐക്യ സംഘം ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് മുസ്ലിമീങ്ങൾക്കിടയിലുള്ള പിണക്കങ്ങളും വഴക്കുകളും കന്തച്ചിദ്രകളും ശൈഥില്യവും ഒക്കെ ഇല്ലാതാകണമെങ്കിൽ എന്തു വേണം, പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും അവർ തിരിഞ്ഞു നടക്കണം, അതാണ് അവരുടെ പ്രമാണം എന്ന് അവർ ജനങ്ങൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഒരു വ്യാഴവട്ടക്കാലം ഏതാണ്ട് 12 വർഷത്തോളം ഈ കേരള മുസ്ലിം ഐക്യ സംഘം ഇവിടെ പ്രവർത്തിച്ചു. അതിൽ 10 കൊല്ലവും ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് ഉലമ സംഘം എന്ന പണ്ഡിത സംഘടനയും കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രവർത്തനം എല്ലാ സ്ഥലങ്ങളിലും അലയടിക്കുകയും ഐക്യസംഘം സംഘടിപ്പിച്ച വാർഷിക യോഗങ്ങളിലൂടെ പ്രമാണങ്ങളിലേക്കുള്ള ഒരു മടക്കം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്തു. പണ്ടൊക്കെ മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ സൂഫി കഥകളും ഫിഖിന്റെ മസാലകളും മാത്രം പറഞ്ഞിരുന്ന ആളുകളെ ഇന്ന് ആയത്തും ഹദീസും ബോധി പ്രസംഗിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഞങ്ങൾ പ്രസംഗിക്കുന്ന പോലെയൊക്കെ പണ്ടത്തെ കാലത്ത് ഒരു 19 കൊല്ലം പ്രസംഗിച്ചാലും ഇതെന്താ നമ്പൂരിന്റെ പ്രസംഗം പോലെ,
നായര പ്രസംഗം പോലെ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഒരു ഏലക്കം പാട്ടും ഒരു 15 കാലല്ലാവും ഒരു 2 വയലമൂമ്മത്തിയും ഏയ് അതൊക്കെ വേണമെന്നാ വയലാകണമെങ്കിൽ. ഇപ്പൊ വയലമൂമ്മത്തുണ്ടോ, ആദരവായുണ്ടോ, നേന്ത്രവായുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇപ്പൊ നമ്മളെപ്പോലെ പച്ച മലയാളത്തിൽ പ്രസംഗിക്ക. പണ്ടൊക്കെ നല്ല മലയാളത്തിൽ പയക്കം പറയുന്ന ഒരു കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തല്ലോ എന്ന് ഉസ്താദ് പ്രാർത്ഥിക്കുകയും കൗമ് ഒരു കിൻഡൽ കനത്തിൽ ആമീൻ പറയുകയും ചെയ്തിരുന്ന കാലുണ്ടായിരുന്നു. അതൊക്കെ പോയില്ലേ? ഇപ്പൊ എസ് എസ് എഫ് പേരൊക്കെ ബോർഡ് നമുക്ക് മനസ്സിലാവില്ല. എസ് എസ് എഫ് മഹോത്സവ്, മഹോത്സവം ഒന്നും കൂടി പറയില്ല, കലോത്സവ്. അത്രയും സംസ്കൃതമാണ്. മലയാളത്തിനൊന്നും കൂടി വിട്ടിട്ട് എസ് എസ് എഫ് ദ്വാദശമഹം, ഏയ് ഹൊറിസോണ്ടൽ നഗർ കിരിശേരി, എന്താ പറ ദ്വാദശമഹം. അപ്പൊ അതാണ്, ആർക്കും ദിരാറ്റാതി. അല്പന ഐശ്വര്യം കിട്ടിയ പാതിര നേരത്തും കൊടപിടിക്കൂന്ന് പറഞ്ഞില്ലേ? മലയാളം പഠിക്കാത്തോ മലയാളം പറയാൻ തുടങ്ങിയപ്പോഴുള്ള സ്ഥിതിയാത്. ഈ രൂപത്തിലേക്ക് നാട്ടിൽ ഇപ്പോ മാറ്റമുണ്ടായി. ഇസ്ലായി പ്രസ്ഥാനം പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വിളിക്കുകയും ജനങ്ങളുടെ ഭാഷയിൽ പ്രമാണങ്ങൾ പരിഭാഷപ്പെടുത്തി കൊടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലുണ്ടായ മാറ്റമാണത്. എന്ത് ചോദിച്ചാലും പറയും മാ വജദന അലൈഹി ആബാന, ഞങ്ങളെ വാപ്പ കാരണന്മാർ ഇങ്ങനെ ചെയ്യുന്നതാണ് ഞങ്ങൾ കണ്ടത്. തെളിവൊന്നും ഞങ്ങളോട് ചോദിക്കണ്ട, ഞങ്ങൾ ഉപ്പാപ്പ, ഉപ്പാന്റെ ഉപ്പ, ഉസ്താദ്, ഉസ്താദിന്റെ ഉസ്താദ് ഒക്കെ ഇങ്ങനെയാ ചെയ്തത്. ഞങ്ങളെ നാട്ടിൽ പണ്ടേ നടന്നുവരുന്നു, ഞങ്ങളെ തറവാട്ടിൽ നടന്നുവരുന്നു അതാണ്. ഇതിനപ്പുറം എന്തെങ്കിലും ഒരു പ്രമാണം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയുമായിരുന്നില്ല എന്നതാണ്. കത്തനാര് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മതം എന്ന പോലെ, മുസ്ലിയാര് പറഞ്ഞാൽ മുസ്ലിമിന്റെ മതമാണ്, തിരുവായി കെതിർവായില്ലാത്ത പോലെ അത് വിഴുങ്ങാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ ഇസ്ലാഹി പ്രസ്ഥാനം ആവർത്തിച്ച് ആവർത്തിച്ച് പഠിപ്പിച്ചു, തറക്തു ഫീക്കും ശൈഅയ്നി ലം തളില്ലു മാ തമസ്സക്തും ബീമാ കിതാബല്ലാഹി വസുന്നതി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ പിഴക്കുന്ന പ്രശ്നമേ ഇല്ല. ഒന്ന് അല്ലാഹുവിന്റെ കിതാബും മറ്റൊന്നെന്റെ സുന്നത്തുമാകുന്നു. ഇതാണ് മുസ്ലിമീങ്ങളെ നമ്മുടെ അടിസ്ഥാനം. ഞാൻ ഓതി വെച്ച സൂറത്തിൻ നിസായിൽ ആയത്തും അതാണ് പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു അതിഉല്ലാഹ വഅതിഉർ റസൂൽ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. വഉലിൽ അംരി മിൻകും, അതുപോലെ തന്നെ നിങ്ങൾ ഉലുൽ അംറിനെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, വല്ല കാര്യത്തിലും നിങ്ങൾ ഭിന്നിച്ചാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ഭിന്നിപ്പുണ്ടായാൽ അഭിപ്രായ ഭിന്നതയുണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? ആ കാര്യത്തെ ഖുർആനിലേക്ക് മടക്കണം, സുന്നത്തിലേക്ക് മടക്കണം. അല്ലാതെ ഭൂരിപക്ഷം എന്താ നോക്കല്ല, അങ്ങനെയാണ് പല ആളുകളും ചെയ്യുക. ഭൂരിപക്ഷത്തിനനുസരിച്ച് തീരുമാനം എടുക്കുക, അങ്ങനെയുണ്ടോ? ഇല്ല. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം കിതാബിൽ, അല്ലാഹുവിന്റെ കിതാബിൽ എന്നിങ്ങനെ പറയുന്നു, റസൂലുള്ളാഹി ഹദീസിൽ എങ്ങനെ പറയുന്നു എന്ന് പരിശോധിക്കാണ് വേണ്ടത്. ഇസ്ലായി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസങ്ങളെ മൂടിവെക്കുകയോ പറയാതിരിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒളിച്ചോടുകയോ ചെയ്യുന്ന ഒരു സ്വഭാവവും ഇസ്ലാഹി പ്രസ്ഥാനത്തിനില്ല. പ്രമാണങ്ങളെ വെളിച്ചത്തിൽ ധീരമായി പരിശോധിക്കുവാനും ഹക്ക് ഏതാണെന്ന് കണ്ടാൽ അതിന്റെ കൂടെ നിൽക്കുവാനും മുസ്ലിം സമൂഹത്തെ പ്രാപ്തമാക്കിയ ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. കാരണം അല്ലാഹു പറഞ്ഞതാണ്, ഇം കുന്തും തുഅ്മിനൂന ബില്ലാഹി വല്യൗമിൽ ആഖിർ. അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കണമെന്ന് പറഞ്ഞിട്ട് പറയാണ് നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവരാണെങ്കിൽ അതാണ് വേണ്ടത്. ذلك خير محسن تأويلا, അതാകുന്നു ഏറ്റവും ഉത്തമവും നല്ല പര്യവസാനമുള്ളതും എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ ഇവിടുന്ന് വഫാത്താകുമ്പോ ഈ ദീനിനെ അള്ളാഹു പൂർത്തിയാക്കി സഹാബത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോയത്. അന്ന് റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈലാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലികുൻ, ഞാൻ നിങ്ങളെ വിട്ടേച്ച് പോകുന്നത് തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഒരു നല്ല മാർഗത്തിലാണ്, തെളിഞ്ഞ മാർഗത്തിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ച് പോകുന്നത്. നിങ്ങൾക്ക് ഇരുട്ടിൽ തപ്പേണ്ട പ്രശ്നമുണ്ടാവില്ല, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാത്ത തെളിഞ്ഞ മാർഗം. അതിൽ നിന്ന് സ്വയം പിഴക്കാൻ ഉദ്ദേശിച്ച്, സ്വയം നശിക്കാൻ ഉദ്ദേശിച്ചവനല്ലാതെ അതിൽ തെറ്റിപ്പോകുന്നതല്ല. അതിന്റെ രാവ് പകല് പോലെ വെളിച്ചമുള്ളതാണ്, പ്രകാശപൂരിതമാണ്. അങ്ങനെയുള്ള ഒരു തെളിഞ്ഞ മാർഗത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ച് പോയിട്ടുള്ളത്. ഇസ്ലായി പ്രസ്ഥാനത്തിന് മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രധാനമായ വ്യതിരിക്തത തന്നെ പ്രമാണങ്ങളോടുള്ള ഈ പ്രതിബദ്ധതയാണ്. ഇസ്ലായി പ്രസ്ഥാനത്തിന് ആദർശം എന്ത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആനും തിരുനബിയുടെ സുന്നത്തും എന്നാണ് അതിനുള്ള മറുപടി. എന്ന് പറഞ്ഞാൽ ഒരാൾ പരിശുദ്ധ ഖുർആനും തിരുനബിയുടെ സുന്നത്തും ആദിമ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയതുപോലെ നിഷ്പക്ഷമായി മനസ്സിലാക്കിയാൽ ഞങ്ങൾ കട്ടായമായി പറയുന്നു അയാളൊരു സലഫിയായി മാറും. ഒരു സലഫി പ്രവർത്തകനുമായും ബന്ധപ്പെടാതെ ആഫ്രിക്കയിലെ കൊടും കാട്ടിൽ പോയിരുന്നിട്ട് ഒരു ഉസ്താദിനെ വെച്ച് അയാൾ പഠിച്ചു എന്നിരിക്കട്ടെ,
ഖുർആനും ഹദീസും ശരിക്ക് അറബി ഭാഷയൊക്കെ പഠിച്ച് സലഫ് സാലികൾ മനസ്സിലാക്കിയതുപോലെ പൂർവ്വഗാമികളെ ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കി അയാൾ തിരിച്ചു വന്നാൽ ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു അയാൾ 100% സലഫിയാണ്. അറബികൾ പറയല്ല മിയ സലഫി ആയിരിക്കുകയാണ്, യാതൊരു സംശയമല്ല. ഇങ്ങനെ ആദർശത്തിൽ ഗ്യാരണ്ടി പറയാൻ സാധിക്കുന്ന ആരാണുള്ളത്? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരനോട് സംസാരിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ പറയും നിങ്ങൾ ടീം അമ്മേന്റെ മറ്റേ ബുക്ക് വായിച്ചണോ? ഇല്ല. എന്നാൽ അതൊന്ന് വായിക്കണം. പിന്നെയും കുറച്ച് നിങ്ങൾ മൗദൂദിന്റെ ഇസ്ലാമതം വായിച്ചണോ? ഇല്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഖുത്ബാത്ത് വായിച്ചണോ? ഈ കാളമുത്ര സാഹിത്യം ഇടക്കിടക്ക് ഇങ്ങനെ പറയും. അത് വായിച്ചാലേ ജമാഅത്ത് എന്താന്ന് തിരിയുള്ളൂ. കാരണം എന്താ? അത്